ഹായ് ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ജോലിയുടെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത്. വർക്കിനിടയിൽ കിട്ടിയ ഒരു ചെറിയ ഇടവേളയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അഥവാ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കാണാൻ എത്തിയതാണ് ഞാനും എൻ്റെ കൊളീഗ് ശുചിത്വം. ഈ ഹൈവേയിലൂടെ അല്പദൂരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വശത്തായിട്ട് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അഥവാ തൂക്കുപാലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറുവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ കല്ലടയാറും കാണാൻ സാധിക്കുന്നു. ഇതിന് നടുവിലുള്ള കോൺക്രീറ്റ് പാലത്തിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. അത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ചരിത്രപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് അഥവാ പുനലൂർ തൂക്കുപാലം കാണാനാണ്. അപ്പോൾ ഇതിൻ്റെ പാലത്തിൻ്റെ വിശേഷങ്ങൾ അധികം അറിയാൻ നമുക്ക് പാലത്തിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കാം. ഓക്കെ, ഈ പാലം ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ മോട്ടോറബിൾ ബ്രിഡ്ജ് അഥവാ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന പാലമായിരുന്നു. ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് പുഴ കാണാൻ സാധിക്കും. 1877 തിരുവിതാംകൂർ ഗവൺമെൻറ് കല്ലടയാറിൻ്റെ കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചത്. 6 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിന് 400 അടി അഥവാ 120 മീറ്റർ നീളം ആണുള്ളത്. ഈ കല്ലടയാറിൻ്റെ അക്കരയുള്ള നിബിഡ വനത്തിൽ നിന്നും വന്യജീവികൾ ജനവാസ പ്രദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഇങ്ങനെയൊരു പാലം നിർമ്മിച്ചത്. തൂക്കുപാലത്തിൻ്റെ ഒരു ഷെയ്ക്ക് കാരണം പേടിച്ച് വന്യജീവികൾ ഇതിലേക്ക് കയറില്ലായിരുന്നു. മറ്റൊരു രസകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ, ഇത് നിർമ്മിച്ച സമയത്ത് അതിൻ്റെ ബലത്തിലും ഉറപ്പിലുമുള്ള വിശ്വാസക്കുറവ് കാരണം ഇതിലൂടെ നടക്കാൻ പോലും ആളുകൾ തയ്യാറായില്ല. എന്നാൽ ഇത് നിർമ്മിച്ച എഞ്ചിനീയർ 6 ആനകളെ ഒരേ സമയം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി നടത്തിയിട്ട് അതേസമയം കുടുംബസഹിതം ഒരു നാടൻ ബോട്ടിൽ പാലത്തിൻ്റെ അടിയിലെ പുഴയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ദൃഢത തെളിയിച്ചു കൊടുത്തത്. അതിനുശേഷം 1972 ഭയങ്കരമായ ട്രാഫിക് കാരണം ഇതിനടുത്തായിട്ട് ഒരു കോൺക്രീറ്റ് ബ്രിഡ്ജ് നിർമ്മിച്ചു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നീട് ഈയിടെയായിട്ട് കേരള ഗവൺമെൻറ് വുഡ് പാനൽസും സ്റ്റീലും സ്റ്റോണും ഒക്കെ ഉപയോഗിച്ച് പാലം ഒന്നും കൂടെ പുനർനിർമ്മിച്ച് ശക്തിപ്പെടുത്തിയിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നിശാവിളക്കുകളൊക്കെ സ്ഥാപിച്ച് ഒരു മനോഹരമായ പാർക്കും വിശ്രമ സ്ഥലവുമൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാലത്തിൻ്റെ മറുവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, വളരെ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.